ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഭാരതീയർ ഒറ്റക്കെട്ടായി ഹമാസിനെതിരെ നിലകൊള്ളണം എന്ന് പറഞ്ഞത് മറ്റാരുമല്ല ഹമാസ് സ്ഥാപകന്റെ മകനായ മുസാബ് ഹസൻ യൂസഫാണ്. എത്രമാത്രം അപകടകാരികളാണ് തന്റെ പിതാവടക്കമുള്ള ആളുകൾ എന്ന് തിരിച്ചറിഞ്ഞ് മകൻ ഇസ്ലാം മതം തന്നെ ഉപേക്ഷിച്ചു. ഹമാസ് പിടിച്ചുകൊണ്ടുവരുന്ന ബന്ധികളോട് ഏത് രൂപത്തിലാണ് പെരുമാറുന്നത് എന്ന് അറിഞ്ഞ് നേരിട്ട് കണ്ടു മനസ്സിലാക്കി ഇതൊക്കെയാണോ നമ്മുടെ മഹത്തായ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ആ മതം തന്നെ ഉപേക്ഷിക്കാൻ ഈ മകൻ തയ്യാറാകുന്നത്. അങ്ങനെ ഇസ്രയേലിനു വേണ്ടി ഹമാസിന്റെ കൂടെ നിന്നിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു ദുർഗതി ഉണ്ടായിരുന്നു ഈ മകന്റെ ജീവചരിത്രത്തിന് പിന്നിൽ. ഒടുവിൽ മകന്റെ തലയെടുക്കാൻ പിതാവ് പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് കോൾമയിർ കൊള്ളിക്കുന്ന കഥകളുണ്ട് ഹമാസ് സ്ഥാപക നേതാവിന്റെ മകനായ ഹസൻ യൂസഫിന്റെ ജീവിതത്തിന് പിന്നിൽ. ടൈംസ് നൗവിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മുസാബിന്റെ ആഹ്വാനം, ഭാരതീയരെല്ലാം ഒറ്റക്കെട്ടായി ഹമാസ് എന്ന തീവ്ര വിഭാഗത്തിനെതിരെ നിലകൊള്ളണം എന്നത്. ഇന്ത്യയിലെ എന്റെ സഹോദരങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ആക്രമണമല്ല താൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഉറച്ച നിലപാടാണ് വേണ്ടതെന്നും ഇസ്ലാമിസ്റ്റുകളെ അംഗീകരിക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾക്ക് നിരവധി തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിനഗോഗുകൾ, ബസുകൾ, മാർക്കറ്റുകൾ, പലചരക്ക് കടകൾ, ബീച്ച് ക്ലബുകൾ, നിശാ ക്ലബുകൾ, സ്കൂളുകൾ, സർവകലാശാലകൾ, മോസ്കുകൾ തുടങ്ങിയവ പോലും അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. ഒക്ടോബർ 7 എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ലോകം എന്തിനാണ് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത്? അതാണ് തനിക്ക് മനസ്സിലാകാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശിവനെ ആരാധിക്കുന്നവരാണ് ഭാരതത്തിലുള്ളത്, യോദ്ധാക്കളാണ് അവർ, ശിവനെയും കൃഷ്ണനെയും ആരാധിക്കുന്നവർ, ഗീതയും ഉപനിഷത്തുകളും മനസ്സിലാക്കുന്നവരും ഈ യുദ്ധത്തിന് പിന്നിലെ ആത്മീയമായ മാനം മനസ്സിലാക്കി ഇസ്ലാമിസ്റ്റുകളുടെ രീതിയും ലക്ഷ്യങ്ങളും ലോകത്തിന് സ്വീകാര്യമല്ല എന്ന് ഉറപ്പിക്കണമെന്ന് മുസാബ് ഹസൻ പറഞ്ഞു. ഹിന്ദുക്കൾക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ഒരു പ്രശ്നവുമില്ല. ഇന്ത്യയിൽ യാതൊരു പ്രശ്നവുമില്ല പരസ്പരം. അവിടെ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും യഹൂദരും അവരൊന്നും ഒരു പ്രശ്നവുമില്ലാതെ പരസ്പരം സഹവർത്തിത്വത്തിൽ കഴിയുന്നുണ്ട്. എല്ലായിടത്തും തീവ്രവാദികളുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഇസ്ലാമിസ്റ്റുകളിൽ നിന്നാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് ഗാന്ധിജിയിൽ നിന്ന് പഠിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ സൈനികർ IDF ഉൾപ്പെടെ രംഗത്തിറങ്ങുകയാണ്. ഹമാസ് നേതാക്കൾ ലോകത്തിന്റെ ഏതു കോണിൽ ഒളിച്ചാലും ശരി, മുക്കും മൂലയും തപ്പിപ്പരതി അവരെ തീർക്കാൻ തന്നെ തയ്യാറെടുക്കുകയാണ് IDF. അയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് കൊന്നു കളഞ്ഞേക്കും. വളരെ ക്രൂരവും പൈശാചികവുമായിരിക്കണം അയാളുടെ മരണം. ഇസ്രയേലിന്റെ കസ്റ്റഡിയിലുള്ള സ്വന്തം പിതാവിനെ വധിക്കണമെന്ന ആവശ്യവുമായി ഹമാസിന്റെ സഹസ്ഥാപകന്റെ മകൻ രംഗത്ത്. ഷെയ്ഖ് ഹസൻ യൂസഫ്, ഈ മകന് ഏതാണ്ട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ മനസ്സിലായി. അയാൾ തന്നെ പറയുന്നുണ്ട്, പലപ്പോഴും ഇവരുടെ ക്യാമ്പുകൾ ഞാൻ സന്ദർശിച്ചു. വളരെ ക്രൂരമായിട്ടാണ് ജൂതന്മാരോട് ഇവർ ഇടപെടുന്നത്. കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും കൈകാലുകൾ ഛേദിക്കുകയും കുട്ടികളെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തലയറുക്കുകയും സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നത് കണ്ട് താൻ നിന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഗോത്ര പുസ്തക പ്രകാരം ഇവരെ കൊല ചെയ്യാനാണ് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് യുദ്ധക്കളമാണ്. അതുകൊണ്ട് ഈ യുദ്ധക്കളത്തിൽ ജൂതന്മാരെ യഹൂദന്മാരെ തീർത്ത് കളയാനാണ് അള്ളാഹു നമ്മളെ ഭാരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് തീർക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് എന്നാണ് അവര് മുസാബ് ഹസനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് തന്റെ പിതാവ് ജയിലിലുണ്ട്, അയാളുടെ അന്ത്യം വളരെ നിന്ദ്യമായിരിക്കണം, നീചമായിരിക്കണം, നികൃഷ്ടമായിരിക്കണം, ഭീകരമായിരിക്കണം. മറ്റ് ഹമാസ് നേതാക്കൾ അത് കണ്ട് ഭയക്കണം, ഭയം നിലവിളിക്കണം. അത്രയ്ക്കും ദാരുണമായ ഒരു അന്ത്യം തന്റെ പിതാവിന് സമ്മാനിക്കണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ സൈനികരെ സമീപിക്കുന്നത് അദ്ദേഹം ജന്മം നൽകിയ മുസാബ് ഹസൻ എന്ന മകനാണ്. മകൻ മുസാബ് ഹസൻ യൂസഫ് ആണ് ഇസ്രായേലിനോട് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
ഒക്ടോബർ 7-ലെ ഭീകരാക്രമണത്തിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ ബാക്കിയുള്ളവരെ മോചിപ്പിക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്ന് യൂസഫ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. എക്സിലൂടെയാണ് ഷെയ്ഖ് ഹസൻ യൂസഫ് രംഗത്ത് വന്നത്. ഏറ്റവും ദുർബലരായ ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ ഹമാസിന് സമയപരിധി നൽകണം. അതിൽ അവർ പരാജയപ്പെട്ടാൽ ഇസ്രയേൽ ജയിലിലുള്ള ഹമാസ് ഭീകരരെ കൂട്ടത്തോടെ വധിക്കണം. ഷെയ്ഖ് ഹസൻ യൂസഫിനെ ആദ്യം മാനുഷിക പരിഗണനകൾ നൽകേണ്ടത് ഹമാസിന്റെ പക്കലുള്ള ഈ ബന്ദികൾക്ക് തന്നെയാണ്. അത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ അവർ ഇതിനകത്ത് ഇരകളാക്കപ്പെടുകയായിരുന്നു. ആദ്യം അവർക്ക് തന്നെ പ്രാധാന്യം നൽകണം. അതിനുശേഷം ജയിലിൽ കിടക്കുന്ന ഹമാസ് തീവ്രവാദികളെ നിങ്ങൾ വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്, കൊന്നൊടുക്കണം. ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. മുസാബ് ഹസൻ യൂസഫ് എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കി. ഹമാസ് മനഃശാസ്ത്രപരമായ യുദ്ധം നടത്തുകയാണ്. ശിശുക്കളെയും കുഞ്ഞുങ്ങളെയും ഉപയോഗിച്ച് മനുഷ്യ കവചമുണ്ടാക്കി എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. വംശഹത്യ നടത്തുകയും ഇരവാദം കളിക്കുകയുമാണ്. ഇസ്രയേൽ ബന്ദികൾക്ക് പകരമായി ആയിരക്കണക്കിന് കൊലപാതകികളെ തെരുവിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ഹമാസിന്റെ ശ്രമം. കൊലപാതകികളെ തെരുവിലിറക്കുന്നത് മറ്റ് നിരപരാധികളുടെ മരണത്തെയാണ് അർത്ഥമാക്കുന്നത്. എക്സിൽ പോസ്റ്റ് ചെയ്ത 10 മിനിറ്റ് 32 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിൽ മുസാബ് യൂസഫ് പറഞ്ഞു, കുറ്റവാളികളും ക്രൂരന്മാരും തീവ്രവാദികളും ശിക്ഷിക്കപ്പെടണം. ഇസ്രയേൽ വിട്ടുവീഴ്ച ചെയ്യരുത്. നിരപരാധികളായ സാധാരണക്കാരെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞ ആഴ്ചയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നുവെന്ന് താൻ മനസ്സിലാക്കുന്നു. ബന്ദി രക്ഷാ ദൗത്യത്തിൽ നിന്ന് ഇസ്രയേൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആക്രമണോത്മക സമീപനം സ്വീകരിക്കണമെന്നും മുസാബ് ആവശ്യപ്പെട്ടു. ഇസ്രയേലിൽ തടവിലുള്ള ആയിരക്കണക്കിന് ഹമാസ് ഭീകരരെ ഉപയോഗിച്ച് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കണം. ഇബ്രാഹിം, ഹമീദ്, അബ്ദുള്ള അക്ബർ കൂടി തുടങ്ങിയ ഭീകരർക്ക് വധശിക്ഷ നൽകുകയും ബന്ദികളാക്കിയവരെ തിരിച്ചയക്കാൻ സമയപരിധി നിശ്ചയിക്കുകയും വേണം. അവർ അങ്ങനെ ചെയ്തില്ലായെങ്കിൽ ഇസ്രയേൽ ജയിലിൽ വെച്ച് ഉന്നത ഹമാസ് നേതാക്കളെ വധിക്കണം. ഹമാസിന്റെ ഉന്നത നേതാവിനെ വധിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് ഹമാസ് പ്രസ്ഥാനത്തിന്റെ സഹസ്ഥാപകനായ എന്റെ സ്വന്തം പിതാവിനെയാണ്. ഈ യുദ്ധത്തിൽ ഒരു പരിഗണനയുടെയും ആവശ്യമില്ല, മുസാബ് പറഞ്ഞു. 15 വർഷം മുൻപ് തനിക്ക് തെറ്റുപറ്റിയെന്നും അന്ന് പിതാവ് ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ ജീവൻ രക്ഷിച്ചുവെന്നും മുസാബ് പറഞ്ഞു. അയാളുടെ പ്രവൃത്തികൾക്ക് അയാൾ മരിക്കേണ്ടതായിരുന്നു. ഞാൻ അയാളുടെ ജീവൻ രക്ഷിച്ചു. കാര്യങ്ങൾ മാറിയില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്ന് യൂസഫ് വീഡിയോയിലൂടെ ആഞ്ഞടിച്ചു. ഒക്ടോബർ 31 മുസാബ് ഹസൻ യൂസഫ് ഇന്ത്യക്കാരെ അഭിനന്ദിക്കുകയും ഹമാസ് ഭീകരർക്കെതിരെ അണിനിരക്കുന്ന സമൂഹത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. സൺ ഓഫ് ഹമാസ് എന്ന പുസ്തകത്തിലൂടെയാണ് ആഗോളതലത്തിൽ മുസാബ് യൂസഫ് പ്രശസ്തനായത്. 2000 തുടക്കത്തിൽ രണ്ടാം ഇന്തിഫാദയ്ക്കിടെ ഭീകരാക്രമണങ്ങൾ തടയുന്നതിൽ ഷീൻ ബെറ്റിനെ സഹായിക്കാനുള്ള യൂസഫിന്റെ ശ്രമങ്ങൾക്ക് ഗ്രീൻ പ്രിൻസ് എന്ന് വിളിപ്പേരും അദ്ദേഹത്തിന് സമ്മാനിച്ചിരുന്നു. ഇതിനിടെ ലോകമെമ്പാടുമുള്ള ഹമാസ് നേതാക്കളെ വേട്ടയാടാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. തുർക്കിയിലും അതായത് ഇദ്ദേഹം ഒരു ഹമാസ് നേതാവിന്റെ മകനായി തന്റെ പിതാവിന്റെ കാലശേഷം ഈ തീവ്രവാദ സംഘടനകളുടെ നേതൃസ്ഥാനത്ത് നിന്ന് ഈ തീവ്രവാദികളെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന വ്യക്തിയാണ് എന്ന് പിതാവ് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. എന്തിനാണ് തന്റെ സഹജീവിയെ ഇങ്ങനെ കൊല്ലുന്നത്? ജാതിയുടെയും മതത്തിന്റെയും പേരിലാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം ജാതിയെ വെറുക്കുന്നു. പിന്നീട് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലാണിത് പറഞ്ഞപ്പോൾ ആ ഗ്രന്ഥം വലിച്ചെറിയുന്നു. ഈ സംഘടനയുടെ ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സംഘടനയെ വലിച്ചെറിയുന്നു. ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇസ്രായേലിനെ ഇല്ലാതാക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ രാജ്യം ബഹിഷ്കരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യത്വം കാരണമാണ് ഈ നീചന്മാർക്കെതിരെ പ്രവർത്തിക്കാൻ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് തന്നെ തയ്യാറാകുന്നത്. അദ്ദേഹം കാരണം ഇസ്രായേലർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായി. ഒരുപാട് പൊട്ടിത്തെറികൾ ഇല്ലാതായി. ഒരുപാട് കുഞ്ഞുമക്കളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ഭീകരാക്രമണങ്ങൾക്ക് ഇദ്ദേഹം തന്നെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇസ്രായേലിന്. അങ്ങനെ മൊസാദിനും IDFനും ഇദ്ദേഹം ചാരപ്രവർത്തി ചെയ്തു, വെറും മനുഷ്യത്വത്തിന് വേണ്ടി മാത്രം. ഹമാസുകാർ തന്റെ പിതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചെയ്യുന്ന ഈ വീരശൂര പരാക്രമത്വം ഖുർആനിലെ ഈ കൃത്യം കാരണമാണ്, ഖുർആനിലെ ഈ കൽപ്പന കാരണമാണ് ഇവരെ കൃത്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ ബഹിഷ്കരിക്കാൻ തയ്യാറാകുകയാണ് മുസാബ് ഹസൻ യൂസഫ് എന്ന ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ തന്റെ പിതാവിനെതിരെയാണ് എക്സിൽ പബ്ലിക്കായി പോസ്റ്റ് ഇടുന്നത്. അയാളെ കൊല്ലണം. അയാളെ മാത്രമല്ല, അയാളോടൊപ്പമുള്ള അനേകം ഹമാസ് നേതാക്കളെ വിട്ടുകൊടുത്ത്
നിങ്ങൾ ഇസ്രായേലിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭീകരർ വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള തലമുറകൾക്ക് മനുഷ്യകുലത്തിന് ലോകമാസകലമുള്ള മുഴുവൻ മനുഷ്യർക്കും തലവേദനയാകുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ സംഭവിച്ചാൽ അത് മുറിച്ചു മാറ്റുന്നത് പോലെ ഇവറ്റകളെ വേരോടെ ഉന്മൂലനം ചെയ്യണം എന്ന മഹത്തായ ഒരു സന്ദേശം ലോകത്തിന് സമ്മാനിക്കുകയാണ്. ഒപ്പം ഇന്ത്യയെ പുകഴ്ത്തുകയും ചെയ്യാൻ മടിക്കുന്നില്ല. നന്ദി.